ശുദ്ധജല നദീതീരങ്ങളിൽ സമൃദ്ധമായി വളരുന്ന നദീതീരങ്ങളുടെ മണ്ണൊലിപ്പിനെ തടഞ്ഞു നിർത്തുന്ന കൈതക്കാടുകളുടെ സംരക്ഷണത്തിനും കൈതക്കാടുകളെ ആശ്രയിച്ചു ജീവിക്കുന്ന ദളിത് സ്ത്രീജനങ്ങളുടെ ശാക്തീകരണത്തിനും വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു ദളിത് സ്ത്രീ ശക്തിയെ അടുത്തറിയാനുള്ള യാത്രയാണ് ഇന്നത്തെ പ്രതിരോധം. ഉപ്പുവെള്ളത്തിൽ വളരുന്ന കണ്ടൽക്കാടുകൾ പോലെ പാരിസ്ഥിതികമായി പ്രാധാന്യമറിയിക്കുന്നതാണ് ശുദ്ധജലത്തിൽ വളരുന്ന കൈതക്കാടുകളും. പണ്ടൊക്കെ കൈതച്ചെടികൾ നമ്മുടെ നദിയോരങ്ങളിലും വയൽത്തോടുകളുടെ ഓരങ്ങളിലുമൊക്കെ സമൃദ്ധമായി വളർന്നു നിന്നിരുന്നു, പൂത്തിരുന്നു, കായ്ച്ചിരുന്നു. അതേസമയം തൊട്ടുകൂടായ്മക്കും തീണ്ടിക്കൂടായ്മക്കും ഇരകളായി അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ദളിത് സ്ത്രീജനങ്ങൾ കൈതച്ചെടികളുടെ ഇലകൾ ശേഖരിച്ചുകൊണ്ടാണ് തങ്ങളുടെ പരമ്പരാഗതമായ പായനിർമ്മാണത്തിലൂടെ കുടുംബങ്ങൾ പുലർത്തിയിരുന്നത്. അങ്ങനെ ദളിത് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് സ്വാഭാവിക പ്രകൃതി വിഭവമായി തീർന്നിരുന്ന കൈതച്ചെടികളാണ് ഇന്ന് പ്രാദേശിക വികസനത്തിൻ്റെയും സ്വകാര്യ സ്വത്തിൻ്റെയും ഫലത്തിൽ വ്യാപകമായി വെട്ടിനശിപ്പിച്ചു കളഞ്ഞത്. കൈതച്ചെടികളിങ്ങനെ വംശനാശ ഭീഷണി നേരിടുകയും തങ്ങളുടെ കൈതോലപ്പായ നിർമ്മാണം പ്രതിസന്ധിയിലാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കരിവള്ളൂർ പാലത്തിരയിലെ ഒരു ദളിത് സ്ത്രീശക്തി തനിച്ച് കോയി മാധവി എന്ന മാതേച്ചി പുഴയോരങ്ങളിൽ കൈതച്ചെടികൾ നട്ടുവളർത്താനും കൈതച്ചെടികളെ സംരക്ഷിച്ചു നിർത്താനും സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. തങ്ങൾ നട്ടുപിടിപ്പിച്ചതും സ്വാഭാവികമായി വളർന്നതുമായ കൈതച്ചെടികൾ വ്യാപകമായി വെട്ടിനശിപ്പിക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ വിരുദ്ധരുമായി കലഹിക്കുവാനും അവർക്കെതിരെ ശിക്ഷാ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിലും പോലീസിലും കോടതിയിലുമൊക്കെ കയറിയിറങ്ങാനും മുന്നിട്ടിറങ്ങിയത്. അതോടൊപ്പം ജാതിഭേദമന്യേ പുതുതലമുറക്കാരെ പായനെയ്ത്ത് പഠിപ്പിച്ചുകൊണ്ട് ഗുരുസ്ഥാനികയായും ദളിത് സ്ത്രീകളുടെ കൂട്ടായ്മയുണ്ടാക്കാനുള്ള സംഘാടകയായും വളർന്ന് മാതേച്ചി അങ്ങനെയാണ് ഒരു മാതൃകാ സ്ത്രീശക്തിയായി പരിണമിക്കുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ കണ്ടും പറമ്പിൻ്റെ എല്ലാം സൈഡാന്നല്ലേ പുഴ. അന്നേരം ആ പറമ്പിൻ്റെ ആൾക്കാർ കുത്തി നശിപ്പിക്കും. അത് പറയാൻ പോയാൽ നമ്മളെ അവർ ചീത്ത വിളിക്കും. കേസെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളെ പോലെ അവർ കുത്തി നശിപ്പിച്ചതിന് വേണ്ടി കേസെല്ലാം കൊടുത്തിട്ടുണ്ട്. അവസാനം അവർ പറഞ്ഞു ഇത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറം തരാം. അതും എന്നെ ഈ പറഞ്ഞ പോലെ വേറൊരാളതാണ്, അത് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അവരെ നമ്മളെ നശിപ്പിച്ചിട്ട് വേറൊരാളത് നമുക്ക് ചെയ്യുന്നത് ശരിയല്ലല്ലോ. നമ്മൾ പറഞ്ഞു ഇനി ഇത് കൊത്താൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇതെല്ലാം പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ട് കൊത്തിയത് ഇനി കൊത്തൂല എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ലാക്കിനി. എന്നാലിപ്പം ഓരോരാൾ ഇതെല്ലാം കൊത്തിയിട്ട് മൊത്തം കളഞ്ഞു. ദൂരമൊന്നുമല്ല, നമ്മളെ ഏരിയയിൽ തന്നെയാണ് ഇല്ലത് ഈ മുണ്ടയുണ്ടായതെല്ലാം. നമ്മളെ നാട്ടിൽ പെട്ടവർ തന്നെയാണ് കൊത്തി കളയുന്നത്. അതാണ്ട് പുറംനാട്ടുകാർ വന്നിട്ടും അങ്ങനെയൊന്നും കൊത്തിയിട്ട് നശിപ്പിക്കുന്നതല്ല. ഇതിൽ ഇവിടിപ്പം ഇടുന്നിടത്തേക്ക് ഇപ്പോൾ ഒരാളൊക്കെ പറമ്പോ കണ്ടോ എന്ന് ചോദിച്ചാൽ അവരത് കൊത്തുന്നു. അന്നേരം അത് തടയാൻ പറഞ്ഞ ഞാൻ പഞ്ചായത്തിലെല്ലാം കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊന്നും ആരും അംഗീകരിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഒരു പ്രാവശ്യം അവിടെ പഞ്ചായത്ത് ഇറങ്ങ് എന്താണ് പറയുക, കട്ടച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ഒരു കൊല്ല കൊല വെച്ച് തന്നിട്ടുണ്ട്. വെച്ച് തന്നിട്ട് അവരെന്നെ പിന്നെ അത് ഇപ്പം രണ്ട് കൊല്ലം കൊണ്ട് അതെല്ലാം അവർ നശിപ്പിച്ചു. ഇപ്പം അവിടെ ഒന്നുമില്ല, അത്ത അവസ്ഥയിലായി. വെച്ച് തന്നിട്ട് കാര്യമില്ലല്ലോ. അത് നമ്മളെ കൊണ്ട് തന്നെ കൊണ്ടുപോയി വെപ്പിച്ചു. അതിൻ്റെ അവരിഷ്ടത്തിന് തന്നെ എല്ലാം കൊത്തി. വെള്ളം നിൽക്കുന്നില്ല, കണ്ടക്കാർക്ക് വെള്ളം വേണമെന്നെല്ലാം പറഞ്ഞിട്ട് ഒരു വലിയൊരു ഏരിയ അങ്ങനെ കൊത്തി നശിപ്പിച്ചു. ആടെ പാലത്തറ പാലത്തിനടുക്കുന്ന തൊട്ട് രാത്രി വരെ രണ്ട് സൈഡിൽ ഓലയാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ അങ്ങാടെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് ഓലയുണ്ട്. ആ കാട്ടിൻ്റെ ഉള്ളിൽ ഓലയാണ് ഇനിയിപ്പോൾ നമ്മൾ ആശ്രയിച്ചിട്ട് നിൽക്കുന്നത് ഈ വർഷത്തേക്ക് വേണ്ടിയിട്ട്. അടുത്ത വർഷം ഇപ്രാവശ്യം കൊത്തി ഇട്ടാൽ അടുത്ത പ്രാവശ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാങ്ങില്ല. അങ്ങനെ ആടെ ഒരു കൂട്ടം ഓലയുണ്ട്. ഒരു കൂട്ടുന്നാണ് ഈ വർഷം നമുക്ക് ഈ ആൾക്കെല്ലാം കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ഓല അതിൻ്റെ ഉള്ളിലുണ്ട്. അത് കാടെല്ലാം കൊത്തി വൃത്തിയാക്കിയിട്ട് എടുക്കണം. നമ്മളിത് കൊത്തുന്നത് മാത്രമല്ല, കൊത്തിയിട്ടാകുമ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഇടുന്നിപ്പോൾ ഇത് കൊത്തി വെച്ചു. അതിൻ്റെ താഴെ വെക്കാൻ നോക്കിയാലേ, അപ്പോൾ ഞാൻ അത് കൊത്തി എടുത്ത് വന്ന് അതിൻ്റെ ബാക്കിയുള്ളത് അവിടെ തന്നെ കുഴിച്ചിട്ടിട്ട് വന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ അത് പൊരിച്ച് കടിയിട്ടുണ്ടാവും. പിന്നെ നമുക്കത് അവിടെ നിലനിൽക്കുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മ എന്ത് ചെയ്യേണ്ട, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആരും ഒരു സൈഡിൽ ഒരു തണ്ടെടുത്തിട്ട് അവിടെ കുഴിച്ചിടാൻ അവർ വിടുന്നില്ല. നമ്മളാ 3 സെൻറ്റ് ഭൂമിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആടെയൊന്നും ഇതൊന്നും വെച്ചുണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയില്ലേ പുഴക്കാർക്കാന്ന് നമ്മൾ പുഴക്കാരെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് ചെയ്യേണ്ടത്. അതൊന്ന് ഇന്ന് പോയി കൊത്തിയിട്ട് ആടെ ഒരു 5 എണ്ണം അതിൻ്റെ കൊത്തിൻ്റെ തലയാടെ വെച്ചാൽ അവിടുന്ന് പിറ്റത്തെ ഒരു പോക്ക് പോകുമ്പോൾ അതെല്ലാം വെള്ളത്തിൽ ഒഴുകുന്നുണ്ടാവും. പിന്നെ നമുക്ക് ആരോ ആ കാണുന്നില്ല ആരാന്നൊന്ന്. അപ്പം നിങ്ങളെ പറമ്പാന്ന് ഇതാണെന്ന് ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ അത് പൊരിച്ച് കാടും. അവരെ ആരും ചെയ്യില്ല എന്നില്ലേ നമുക്കറിയാം. പക്ഷെ അവരോട് വർത്തമാനം പറയാൻ പോകാനും കഴിയുന്നില്ല. വെക്കണ്ട പറഞ്ഞാൽ വെക്കണ്ടെന്ന് തന്നെ. ഈ മുണ്ട വെച്ചാൽ അത് നല്ലതാണെന്നില്ല അവർക്ക് മനസ്സിലാവുന്നില്ല. അതാണ് സത്യം, അതാണ്. ഈ മുണ്ടേരെ വേറെ ഏടിയുണ്ടോ? അവിടെ നല്ല വെള്ളം കിട്ടും. പിന്നെ ആ മുണ്ട വെച്ച സ്ഥലം ഇടിഞ്ഞങ്ങനെ പോവില്ല.
ഇപ്പോൾ ഈ തോട്ടിൻ്റെ കാര്യം ഇപ്പോൾ ഒരു ദിവസം പോയി നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, എല്ലാം ഇടിഞ്ഞിട്ട് പറമ്പ് വരെ പോയിട്ടുണ്ട്. പക്ഷേ അതേ സ്ഥാനത്ത് രണ്ട് മുണ്ടയുള്ള സ്ഥലം ഉണ്ടല്ലോ, അതേപോലെ കല്ല് കെട്ടിയിനെങ്ങാണ്ടും ഭദ്രമായിട്ട് അതുണ്ട്. അങ്ങനെയല്ലോ ആ ഈ മുണ്ടേനെ കൊണ്ടില്ല ഒരു നല്ല കാര്യം. അതിനപ്പുറം പിന്നെ നമ്മയൊന്ന് അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ആൾക്കാർ കൊത്തി നശിപ്പിക്കുന്നതല്ലാണ്ട് വേറൊരു കാരണവശാലും പക്ഷി കൊത്തിയാലോ ഇതൊന്നും പോവില്ല. പക്ഷി കൊത്തിയാൽ തന്നെ അതിൻ്റെ ഒരു ഒരു സൈഡേ കൊത്തി കളയുന്നില്ലോ, അതിൻ്റെ ബാക്കി വരുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അത് ഒരു മോശമായിട്ടൊന്നും കളയ കൊത്തിയാൽ എല്ലാം എടുക്കാൻ പറ്റും. കുറച്ച് സ്ഥലം ഇങ്ങനെ പോവും, അത്രയേ ഇല്ലും. ബാക്കിയെല്ലാം നമുക്ക് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നതിനാണ്. പക്ഷികളെ കൊണ്ടോ ഇതൊന്നുമില്ല, മനുഷ്യന്മാർ മാത്രമാണ് ഇതെല്ലാം നശിപ്പിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നില്ലത്. അതുകൊണ്ട് എത്ര ഇതായാലും അങ്ങനെ ഇല്ലത്. ഇനി നമുക്കിവിടെ ഒരുപാട് സ്ഥലമുണ്ട്, പുഴ പഞ്ചായത്തിൻ്റെ പുഴയാണ്. അതിന് വെച്ച് പിടിപ്പിക്കാനില്ല ഒരു സംവിധാനം കൂടെ നമ്മളെ പഞ്ചായത്ത് ഉണ്ടായാൽ നല്ലതെന്നാണ് എനിക്ക് ഇതിൽ പറയാൻ. ഈ മേഖല എപ്പോൾ മുന്നോട്ട് പോകണമെന്നില്ലേ മുമ്പേ എനിക്കൊരു ഇതില്ലതാണ്. ആര് ഞങ്ങളെ ജാതിയെക്കുറിച്ച് പറഞ്ഞാലും ആക്കിയാലും ഒന്നും ഞാനത് എടുക്കില്ല. എന്ന് വെച്ചാൽ ജാതിയിലൊന്നും വരിയില്ല. എന്ന് വെച്ചാൽ നമ്മ മനുഷ്യൻ നന്നാവണം, എന്നാൽ മാത്രമേ ജാതി വന്നിരിക്കുന്ന കറുത്തവരായാലും വെളുത്തവരായാലും രക്തമല്ലേ ശരീരത്തോടുന്ന ആ ഒരു വിശ്വാസം എനിക്കില്ലു. അതുപോലെ തന്നെ ആര് ജാതി പറഞ്ഞാലും എനിക്ക് അതിലും ഒരു ഇതില്ലാണ്ട് ഞാൻ വിചാരിച്ച ചെയ്യാൻ പഠിച്ച തൊഴിൽ ഞാൻ ചെയ്യുക അത്ര. അതുകൊണ്ട് എൻ്റെ പിള്ളേരെയും നാട്ടിലുള്ള പിള്ളേരെയെല്ലാം അത് അതിലേക്ക് നയിച്ച് കൊണ്ടുവന്നിട്ട് അത് ആ മേഖല നിലനിർത്തണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ അധികവും ഞാൻ മെനക്കെടുന്നത്. പിന്നെ അതുകൊണ്ട് പിന്നെ ഇപ്പം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടും അതിൽ നിന്ന് ഞങ്ങൾ വലിയവർ വരുമാനമാക്കൽ കുഞ്ഞുങ്ങളെ കൊണ്ട് പഠിപ്പിക്കൽ, എന്നിട്ട് അങ്ങനെ അതെല്ലാം പഠിപ്പിച്ച് ഇപ്പോൾ ഏകദേശം കുറേശ്ശെ ചെയ്യാൻ അവർ പഠിച്ചു. പിന്നെ പുറത്തുള്ളവരോട് ഞാൻ പറയുന്നുണ്ട് ഇത് നിങ്ങൾ പഠിച്ചോ, ഇത് ഒരു പായി മടയുന്നതിനെ കൊണ്ട് ജാതിയൊന്നും മാറാൻ പോകുന്നില്ല, നമുക്ക് ജീവിതമല്ലേ വലുത്, ജീവിതം കഴിഞ്ഞിട്ടല്ലേ ജാതി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ പഠിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ ഏരിയയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്നേരേ പറയുന്നുണ്ട് പഠിക്കണം എന്നവർക്കുണ്ട്. പക്ഷേ ഈ മുള്ളിനെ പഠിച്ചിട്ട് ഇവർക്ക് ചെയ്യാൻ വരുന്നില്ല. ഇനി ഈ മൂന്ന് മുള്ളില്ലതുകൊണ്ട് അത് നമുക്കേ ആവുമല്ലോ അത്. ഇപ്പോൾ ഈ പഠിക്കുന്ന പറഞ്ഞ പിള്ളേർക്കും അത് പെട്ടെന്നൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല. ഇത് മൂന്ന് മുള്ളു രണ്ടെണ്ണം അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടേ ഇല്ലത്, ഇത് ഈ ഇങ്ങോട്ടില്ല മുള്ളാന്ന് നമുക്ക് ആദ്യം കളഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ടേ ആക്കുമ്പോൾ ഈ മുള്ളു കൈക്കൊള്ളും, അങ്ങോട്ടേ ആക്കുമ്പോൾ ഈ പിന്നെ ഈ മറ്റേ സൈഡില്ലല്ലോ മുള്ളു കൈക്കൊള്ളും. ചില സമയമെല്ലാം അത് കൊണ്ടാൽ ഇങ്ങനെ ഓരോരു മാസിൻ്റെ വ്യത്യാസമുണ്ട് ഈ മുള്ളിന്. ഈ അറയൊക്കെ അമ്പലം പാട്ടുത്സവം എന്നെല്ലാം പറയുന്നില്ലേ, ആ സമയത്തല്ലേ ഈ മുള്ളു കൊണ്ടാൽ പഴുത്തിട്ട് ഉണങ്ങാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയല്ലേ ഇല്ലേ മുള്ളാന്ന്. അതുകൊണ്ട് ഈ പിള്ളേർ ഈ മുള്ള് പഠിച്ചിട്ട് മറ്റുള്ളവർ അതിന് അങ്ങനെ മെനക്കെടുന്നില്ല. ബാക്കിയെല്ലാം ചെയ്യാൻ വേണമെങ്കിൽ ഞങ്ങൾ വരാമെന്ന് പറയും. ഞാൻ പറഞ്ഞാൽ അതങ്ങ് അത് പഠിക്ക്, അന്നേരമല്ലേ ഇത് വരില്ല വയ്യേ, ഇതന്നേരം ബാക്കി ആരെങ്കിലും ചെയ്ത് തരുമോ. അങ്ങനെ വരുന്നെങ്കിൽ വന്നോന്നെല്ലാം പറഞ്ഞു. പിന്നെ ഞാൻ പുറത്തുള്ളവരെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, ഉണക്കുന്നില്ല രണ്ട് മൂന്ന് കുട്ടികൾ പഠിപ്പിച്ചു ഞാൻ പിള്ളേറെ. അവരെല്ലാം പഠിച്ചിട്ട് തിരുവനന്തപുരം പോയി പയ്യെല്ലാം മടിഞ്ഞിട്ട് സമ്മാനമെല്ലാം കിട്ടിയിട്ട് എന്നെ കൊണ്ട് കാണിക്കും ചെയ്തിന്. എൻ്റെ മോളെപ്പുറം പഠിച്ച ഒരു പെണ്ണിൻ്റെ മോള് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കുരിയും പായയും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ട് അവരെനിക്ക് പൈസ എല്ലാം കൊണ്ട് തന്നേ, ഞാൻ വാങ്ങിയിട്ടില്ല. ഒരു കുഞ്ഞിക്ക് അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ സമയത്ത് അന്നേരം പറയും മാഷന്മാർ പഠിപ്പിച്ചിട്ട് വാങ്ങുന്നില്ല, അതല്ലല്ല. ഇതെല്ലാം തന്നെ നമുക്ക് ഒരു ചെറിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നല്ലേ. അതിന് ഒരു കുഞ്ഞിക്കൊരു നല്ല കാര്യം ചെയ്ത് കൊടുത്തിന് പൈസ മേടിക്കുമെന്ന് പറഞ്ഞാലേ നാളെ എൻ്റെ പിള്ളേർക്ക് വേറെ എന്തെങ്കിലും കിട്ടൂല വേറൊരു സ്ഥലത്ത് പോയാലേ. അതുകൊണ്ട് അത് ഞാൻ വേണ്ട എന്നെല്ലാം പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ടില്ല. അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് പുറത്തുള്ള പിള്ളേറെ, നമ്മൾ ജാതിയല്ലാതെ പിള്ളേറാണത്, അവരെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പിള്ളേരിലിപ്പം ജോലിയായി, അതായത് എന്നാലും എന്നെ വിളിക്കുകയെല്ലാം ചെയ്യും, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വിളിക്കുകയും പറയുകയെല്ലാം ചെയ്യും. അങ്ങനെയല്ലേ ആ ഒരു നല്ല മിണ്ടെന്നും പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമല്ലേ എനിക്കത്. അതുകൊണ്ട് അങ്ങനെയല്ലേ എല്ലാം ആര് വന്നാലും ഞാനത് പഠിപ്പിക്കാൻ തയ്യാറുമാണ്. പരമ്പരാഗതമായി തന്നിൽ എത്തിച്ചേർന്ന കൈതോലപ്പായ നിർമ്മാണം മാതേച്ചിയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു തൊഴിൽ വിദ്യയോ കമ്പോളത്തിലൊരു ഉൽപ്പന്ന നിർമ്മിതി എത്തിക്കലോ മാത്രമല്ല, അനുഷ്ഠാന സംരക്ഷണം കൂടിയാണ്. മാതേച്ചിയുടെ കൈതോലപ്പായ ഇല്ലാതെ വടക്കേ മലബാറിൽ ക്ഷേത്രങ്ങളിലും കാവുകളിലും ഉത്സവങ്ങൾ നടക്കില്ല എന്നതാണ് സത്യം. അവിടങ്ങളിൽ പായ നിർമ്മിച്ചെത്തിക്കുക എന്നത് ഒരനുഷ്ഠാനവും സ്വത്വാഭിമാനവുമായി കരുതുകയും അതിനായി ലാഭനഷ്ടങ്ങൾ പരിഗണിക്കാതെയും കയ്യിൽ പണമില്ലെങ്കിൽ കടം വാങ്ങിയുമെല്ലാമായിരിക്കും മാതേച്ചി ഉത്സവ കമ്മിറ്റിക്കാർ ആവശ്യപ്പെട്ട പായകൾ അത്രയും നിർമ്മിച്ചെത്തിക്കുക. അപ്പോഴാണ് അറിയുക മറ്റുള്ളവരിൽ നിന്ന് പായ വാങ്ങിക്കഴിഞ്ഞുവെന്ന്. അപ്പോഴാണ് മാതേച്ചി മനമുരുകി ഭഗവതിയെ വിളിക്കുന്നതും ഭഗവതി അത് കേൾക്കുന്നതും തെറ്റിനെ ശിക്ഷ നൽകുന്നതും. ഭഗവതിക്കറിയാലോ കഷ്ടപ്പെടുന്നവരുടെ വേദന. ഉത്സവ സ്ഥലത്ത് പായ് വേണമെന്ന് നിർബന്ധമാണ്. അതായത് പിന്നെ നമുക്ക് ഈ തെയ്യത്തിന് തെയ്യക്കാരന് മുഖത്തെത്തുന്നതിനൊക്കെ കിടക്കണമെങ്കിൽ ഈ ഓലയിലൊന്നും കിടക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഓലയിലെല്ലാം കിടന്നു കഴിഞ്ഞാൽ കരിങ്ങണ്ണ വന്നങ്ങ് പിടിച്ച് കടിച്ചാൽ പിന്നെ അതവിടെ വലിയ പ്രശ്നമാവും.
അതുകൊണ്ട് ഈ പായില്ലാതെ തെയ്യ കലാകാരന്മാർക്ക് എന്തായാലും പായ് വേണം. പിന്നെയെന്ന് പറഞ്ഞാൽ ആട ചോറ് കൊടുക്കുന്നതാണെങ്കിൽ ഈ ചോറ് വല്ല കൂട്ടുന്നതെന്ന് പറയുന്നില്ലേ, അതുപോലെ ആ പായിൽ തന്നെ ഇല വെച്ചിട്ട് ചോറ് വെച്ച് കൂട്ടിയിട്ടാണ് ചോറ് കൊടുക്കുക. ഉച്ചിലോട്ടേക്ക് പായ് വേണമെങ്കിൽ അവർക്ക് പിന്നെ അച്ഛന്മാർ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ടാവും, ഒരു 500 ആളെല്ലാം ഉണ്ടാവും. ഓരോ സ്ഥലത്തെല്ലാം 1000 ആളുണ്ട്. ഈ മുച്ച് ഈ ഉണക്കുന്ന മുച്ചിലോട്ട് 1000 പയ്യന്നെയാണ് കണക്ക് കുട്ടിപ്പായി. അന്നേരം അതുപോലെ ഏത് ചെറിയൊരു ഇടിയിപ്പോൾ ഒരു കുളിയൻ തെയ്യം കഴിക്കുന്നതിന് തന്നെ ഒരു പയ്യം വേണം. ഇത് കുളിയൻ തെയ്യത്തിൻ്റെ സ്ഥലമാണ്. ആടെ ഒരു കുളിയൻ തെയ്യം കഴിക്കണമെങ്കിൽ ഒരു പായ് വേണം. പിന്നെ അപ്പുറം ഒരു തെയ്യം കഴിക്കും, ആടെ ഒരു പായ് വേണം. ഇവിടുത്തെ പായ് കൊണ്ടുപോയിട്ട് ആട ഒന്നും ചെയ്യൂല. ഇവിടെ തെയ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പായ് വേസ്റ്റായിട്ട് പോയി. പിന്നെ രണ്ടാമത് ആടത്തേക്ക് വേണമെങ്കിൽ ആടെ ഒരു പായ് വേണം. രണ്ട് തെയ്യം ഇവിടെ കഴിക്കും അപ്പുറം, ഒന്ന് ഇവിടെ കഴിച്ച് ഒന്നാമത് രാവിലെ ആടെയും കഴിക്കും. രണ്ട് പയ്യൻ വേണം. അതുകൊണ്ട് തെയ്യം കലാകാരന്മാർ തെയ്യം കഴിക്കുന്ന ഏത് അമ്പലങ്ങളിലും അല്ല അറയ്ക്കും പിന്നെ പായ് വേണം. പായ് ഇല്ലാണ്ട് നടക്കുകയേ ഇല്ല. അതിനൊരു ആചാരക്കാരും ഉണ്ടാവും, ഒരു പായ് കൊടുക്കാനില്ല, നിർബന്ധമാണ്. അവരെന്നെ അവരെ ഒന്നെങ്കിൽ അവർ കൊടുക്കണം. ഞാനിപ്പോൾ ഇനി സൂവില്ലാതെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ തൃക്കരിപ്പൊരു മുച്ചിലോട് കളിയാട്ടം വന്നിനി, ആ സമയത്ത് എൻ്റെ മോൻ എന്നെ വിട്ടുപോയതാണ്. അന്നേരം അവർ വന്നിട്ട് ഇവിടെ വിളിച്ച സമയത്ത് ഇവരാരോ ഫോൺ എടുത്തിട്ട് വന്നിങ്ങനെ സംഭവമുണ്ട് പിന്നെ എന്ന് പറഞ്ഞു. അവളോട് എങ്ങനെ പറയണ്ടേ, ഞങ്ങൾ ഇപ്പോൾ പറയാൻ പറ്റൂല പറഞ്ഞു. 3 മാസമെല്ലാം കഴിഞ്ഞിനി, ഇങ്ങനെ പറയാൻ പറ്റൂല. എന്നാലും ആദ്യം ഇച്ചിരി ഒരു പായ് ഇല്ലാണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് ഉറല്ലേ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. ഇവർ ഫോണെല്ലാം വെച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിനൊന്ന് വേണ്ട പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഞാൻ എങ്ങനെയും ആക്കിയിട്ട് തരാം, കൊടുക്കണ്ട, അമ്പലമല്ലേ. ഓരോ എൻ്റെ ഒരു മോൻ പോയിന്നാണ്, ബാക്കിയിലെ മക്കൾക്കും ദൈവത്തിൻ്റെ ഗുണം കിട്ടണമെങ്കിലേ ഞാനത് മടക്കൂല. എന്തായാലും 10-45 കൊല്ലമായി ഞാൻ സ്ഥിരം ഈ പായ് കൊടുക്കുന്നു. പിന്നെ ഞാനറിയാണ്ട് ഒരു മുച്ചിലോടും പായ് മേണിക്കാൻ സ്ഥലത്തു നിന്ന് വേറെ മേണിക്കൂല. അപ്പോൾ അത് ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ഇവർ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ഈ ഭാഗത്തു നിന്ന് തന്നെ ആക്കിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇങ്ങ വേറെ എടി ഏൽപ്പിക്കണ്ട, മാതി ചെന്നെ തരാമെന്ന് പറഞ്ഞു എന്നിട്ട് ഇവർ വിളിച്ച് പറഞ്ഞു. അതുപോലെ 300 ചെറിയ വലിയ പായും 300 കുഞ്ഞിപ്പായി ആടെ വേണം എന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ടെല്ലാം പറഞ്ഞ് അതെല്ലാം ഞാൻ ചെയ്യിച്ചിട്ട് ഞാൻ കൊടുത്തയച്ചു. അപ്പോൾ ആടെ നമുക്ക് ചെറിയ തരത്തിലൊരു ആചാരമുണ്ട്, ഒരു അരിയും കറിയെല്ലാം തരും നമുക്ക്. നമ്മൾ ഒരു 5 ആളോ 10 ആളോ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തരും. ഇവർ 3-4 ആളേ പോയിട്ടും എന്നിട്ട് അവരെനക്കത് വേറെ തന്നെ കൊടുത്തിട്ട് പറഞ്ഞ് ഇത് മാതിച്ച് വീട്ടിലെത്തിക്കണം നിങ്ങൾ. എന്നെ വേദനിപ്പിച്ച ഒരു മുച്ചിലോട് പറഞ്ഞ് ഈ കാറോല മുച്ചിലോടാണ്. അവർ വന്നിട്ട് എന്നോട് 300 വലിയ പായ്ക്കും പറഞ്ഞു, പിന്നെ 500 കുഞ്ഞിപ്പായ്ക്കും പറഞ്ഞിട്ട് എല്ലാം ഞാൻ എല്ലാ സ്ഥലത്തും കൊടുക്കുന്ന. അവർ പറയുമ്പോൾ എന്ന് പറയലെന്ന് വെച്ചാൽ ഈട് അത്രക്കല്ലേ നിങ്ങൾ കൊടുത്തിനി, ഇക്കൊല്ലം കൊടുത്തതാണ് അടുത്ത കൊല്ലം പറയൽ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അങ്ങനെ കൊല്ലം തോറും എന്തെങ്കിലും ചില്ലറ കിട്ടിയാലേ നമുക്ക് ആവില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവർ പറഞ്ഞു എന്നാൽ പിന്നെ 500 കുട്ടിപ്പായും വേണം, 300 വലിയ 350 വലിയ പായ് വേണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇവരോട് ഞാൻ 1000 രൂപ അഡ്വാൻസ് മേടിച്ചു. കഷ്ടപ്പെട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഓലയും ഇതെല്ലാം കൊണ്ടുവന്ന് പായ് ഇട്ട സമയത്താണ് ഇവർ ഫോൺ വിളിച്ചിട്ട് പറയുന്ന എന്നോട്, പിന്നെ കുട്ടിപ്പായ് വേണ്ട, വലിയ പായ് മാത്രം മതിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു അതെങ്ങനെ കുട്ടിപ്പായ് വേണ്ട പറഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ് തന്നല്ലേ, അങ്ങനെയാണ് നിങ്ങൾക്കിപ്പോൾ അതൊരു വിലയുണ്ടാവില്ല, 1000 രൂപ ഒരു വിലയുണ്ടാവില്ല, പക്ഷേ എനിക്ക് അതൊരു വലിയ വിലയാണ്. ഞാനിപ്പോൾ അത് ആക്കിയിട്ട് ഈ 1000 രൂപ മേടിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ആ പറഞ്ഞ സാധനം തന്നിട്ടെങ്കിൽ നിങ്ങൾ എന്നെ പറയില്ലേ അഡ്വാൻസ് മേടിച്ചിട്ടില്ലേ, അത് ഞങ്ങൾക്ക് അതൊന്നും അറിയണ്ടെന്ന് പറയില്ലേ പറയും. അതുകൊണ്ട് അത് ശരിയല്ല പറഞ്ഞു. അങ്ങനെയല്ല, നമുക്ക് ഇവിടെ ബന്ധപ്പെട്ട ആളുണ്ട്, നമുക്ക് ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആളുണ്ട്, അവർ കുറച്ച് പായ് തരാ പറഞ്ഞ് പൈസ കൊടുക്കാണ്ട് തന്നെ തരാമെന്നെല്ലാം പറഞ്ഞിനി എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു അതെങ്ങനെ അവരങ്ങനെ പറയലേ, അതുകൊണ്ട് നിങ്ങൾ ആ പറയുന്നത് ശരിയല്ല പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ എന്നാക്കണ്ട, അവരങ്ങനെ പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, വെറുതെ നമ്മ ചെയ്ത് വിട്ട് അവരവിടെ കൊണ്ട് കൊടുക്കുന്ന ചെയ്തതിൽ നമുക്ക് നഷ്ടം തന്നെയല്ലേ. നിങ്ങളോട് ഞാൻ മുമ്പേ വിളിച്ച് പറഞ്ഞിട്ടില്ല എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ താങ്ങാനുള്ള ശക്തിയൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ പായും കൊണ്ട് കൊണ്ടുപോകണ്ടേ, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരെന്നെ വണ്ടി വിളിച്ചാൽ അവർ പറഞ്ഞു നിങ്ങൾ അവിടുന്ന് വണ്ടിയാക്കിയിട്ട് തന്നെ വന്നു പറഞ്ഞു. അപ്പോൾ ഞാനെടുത്ത് വണ്ടിയാക്കിയിട്ട് കുറച്ച് ആൾക്കാരെയും കൂട്ടിപ്പോയി. ആടെ എത്തുമ്പോഴൊക്കെ ഇതേപോലെ പായ് നിരത്തി അവിടെ വെച്ചിട്ടുണ്ട് ഈ കുട്ടിപ്പായി. അവരില്ല, അവരവർ നേരത്തെ അവരെയേ വിളിച്ച് കൊണ്ടുവന്നിട്ട് അവരവർ വിട്ടിനി. എന്താ വെച്ചാൽ ഞാനവിടെ ഒച്ചയാക്കുന്ന അവർക്കറിയാം. ഞാൻ ഈ പായ് കൊണ്ടുപോയിട്ട് വണ്ടി നിറക്കുന്നതിന് മീനെ കണ്ടേറി ഞാൻ പറഞ്ഞു ഇത് ശരിയല്ല, ഇത്ര പായ അവർ തരുമെന്ന് ഈ പായ് നിങ്ങൾക്ക് അവരോട് തന്നെ വാങ്ങിക്കൂടെ. ഞാൻ വാങ്ങി 1000 രൂപ വരെ പേർ 1000 രൂപ കൂട്ടിയിട്ട് ഞാൻ തരും, അമ്പല മുച്ചിലോടല്ലേ അത് ഇരട്ടിയായില്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്. പറഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഇറക്കി പായ് ഇറക്കി എല്ലാം അവിടെ കൊണ്ടുവച്ചു. കൊണ്ടുവച്ചിട്ട് പിന്നെ ഞാൻ അവരോട് പറഞ്ഞു ഇനി നിങ്ങൾ കളിയാട്ടം കഴിക്കുമ്പോൾ ഇങ്ങനത്തെ ഇത് ചെയ്യാൻ പാടില്ല, ചതിവ് എന്നാണ് അതിന് പേര് പറയല്, ഇങ്ങനത്തെ ചതി ഒരാളും ചെയ്യാൻ പാടില്ല.
എന്നാലും പറഞ്ഞു അവരാടുണ്ടെങ്കിൽ എനിക്ക് അവരോടും കൂടെ പറയാൻ പറ്റുമോ കൊണ്ട് ഉണ്ടായിട്ടില്ല. എന്നിട്ട് എല്ലാം പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ കാതിൽ ഇതെല്ലാം ഇട്ടിട്ടില്ലേ ഒരു ആൾ വന്നിട്ട് വന്നു, പിന്നെ നിങ്ങാവോ അങ്ങനെ ഒച്ച നാക്കല്ല അങ്ങനെയാണ് ഇങ്ങനെയാന്ന് അവൻ നിങ്ങളോട് ഞാൻ സോറി പറയുന്നു എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ സോറി എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് രണ്ട് വാക്കുണ്ടായതിനെ കൊണ്ട് സംഭവം നടക്കില്ല. എന്തെല്ലാം ചെറുപ്പകാലത്ത് ഞങ്ങൾ നിങ്ങൾ തെറ്റ് ചെയ്താൽ മാപ്പ് എന്നാണ് പറയല്, അതിന് നിങ്ങൾ സോറിയാക്കിയേ ഇല്ലും വേറെ ഒന്നും അതിൽ മാറ്റമില്ല എന്നെല്ലാം പറഞ്ഞിട്ടാകുമ്പോൾ പിന്നെ അവർ കുറേ ആളെല്ലാം വന്നിട്ട് ശരിയോ അതായാലും തെറ്റ് പറ്റിപ്പോയില്ലേ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക, ഇനി മേലാൾ അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെയാണ് ഇങ്ങനെയാന്ന് ഇതെല്ലാം പറഞ്ഞു. പിന്നെ നാക്കട്ടിപ്പോൾ നാലാൾ പറയുമ്പോൾ നാട് മഴങ്ങണം എന്നുള്ള ഒരു ഇതാണ് നമ്മ പഠിച്ച് ആയിക്കോട്ട് പറഞ്ഞു. എന്നിട്ട് അവരെന്താക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സാധനമെല്ലാം തരണം, അത് കുറച്ച് സാധനം തന്നിട്ട് വരും പറഞ്ഞു. അവർക്കൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു അവർക്ക് അവകാശമില്ല അവർക്ക് മേടിക്കാൻ, നിങ്ങളോട് പറയാനില്ല അവകാശം ഉണ്ടെങ്കിൽ അവർക്ക് അവർ മേടിച്ചിട്ട് പോവില്ലേ. ഞാനിത് 40 പിന്നെ ആളെ കൊടുക്കുന്ന സമയം 45-ാമത്തെ കൊല്ലമാണ് ഈ കളി കാറോല മുച്ചിലോട്ട് 45-ാമത്തെ കൊല്ലം ഞാൻ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു ഇത്രയും കൊല്ലം ഞാൻ കൊടുത്തെടുക്കുന്നത് വീടുന്ന് എനിക്ക് തരാനൊന്നുമില്ല. കാഞ്ഞങ്ങാട് നിനക്ക് തന്നിന്, ചെറുത്തൂരിൽ നിനക്ക് തന്നിന്, ഈ ഏരിയയിൽ ഏട് ഈ 45 കൊല്ലത്തിൽ 3 കൊല്ലേ ഇടാ ഒരു സ്ഥലത്ത് തന്നെ കൊടുക്കുന്നു ഈ 45-ൽ, ബാക്കി 42 പുറത്തുനിന്ന് പിന്നെ പുറത്തില്ല അമ്പലമല്ല ആ മുച്ചിലോടാന്ന് എന്ന് പറഞ്ഞു. എന്നിട്ട് അവരത്ര പെരുത്തന്ന് ഞാൻ പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ അനുഭവിക്കും, ഇല്ല കാര്യം പറയാല, ഇങ്ങനെ ഒരാളെ വേദനിപ്പിച്ചാൽ ഈ അമ്പലത്തിൽ ആറേ മുച്ചിലോട്ടേക്ക് വേണ്ടി വരുന്ന ആളാ വേദനിപ്പിച്ചാലേ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കളിയാട്ടം പൂർത്തിയാവും നിങ്ങൾ വിചാരിക്കണ്ട, ഞാൻ അങ്ങനെ ശപിക്കുന്നല്ല ഞാൻ പറയുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞ അവരോട് പൈസയും മേടിച്ച് ഈ സാധനം എന്നിട്ട് എടുക്കേച്ചി പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കതിലും ഒന്നും വേണ്ട, നമുക്കത് വേണ്ട, നമുക്ക് തരാൻ പറഞ്ഞ സാധനം തരുമെങ്കിൽ മാത്രം നമുക്ക് മതി, ഇല്ലെങ്കിൽ അത് എനിക്ക് വേണ്ട. ഞാനത് എടുക്കും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ആടെ ഉണ്ടായി. പിന്നെ നമ്മൾ ഈ കരുവള്ളൂർ മുച്ചിലോടും ഉണ്ടായിരുന്നു വയ്ക്കാം, അവർക്ക് ഇവിടെ തെയ്യല്ലായിട്ടാകുമ്പോൾ പിന്നെ പായ്യലും കൊണ്ട് കുറേയെല്ലാം കൊണ്ടുപോയി, അവസാനം ഇവർക്ക് തെയ്യം കെട്ടുന്ന ആൾക്ക് പേര് വിളിക്കണം, എന്നിട്ട് അയാളെ ഇവിടെ തളിപ്പറമ്പ് കൊണ്ടുപോയിട്ട് പേര് വിളിക്കാൻ കൊണ്ടുപോയി. ഞാനെന്നിട്ട് രാവിലെ ഞാൻ അറിയുന്നില്ല ഇവർ പേര് വിളിക്കാനെല്ലാം പോയിന്ന്, എന്നാൽ ഞാൻ വിളിച്ചേരം പറഞ്ഞു ഒരു കുഞ്ഞിരാ മാഷ് എന്നിട്ട് അയാൾ പറഞ്ഞു നിങ്ങൾ എന്നാ വൈകുന്നേരം വന്നോ എന്നറി, അങ്ങനെ വൈകുന്നേരം പോയാൽ പറഞ്ഞു പേര് വിളിക്കാൻ പോയിട്ടില്ല അവരാരും വരാണ്ട് ശരിയാവില്ല പറഞ്ഞു. എന്നിട്ട് വന്നു എന്നാ അവർ അവിടുന്ന് ഇവിടെ എത്തിയിട്ടാകുമ്പോൾ അവർ പറഞ്ഞു എന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നോ, പിന്നെ അവരെത്തിയെന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ രാത്രി ആദ്യം വണ്ടിയാക്കിയിട്ട് പോയി, വണ്ടിയാക്കിയിട്ട് പോയിട്ടാകുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പായ് എടുത്ത് കൊണ്ടുവന്നിട്ടില്ല ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങോട്ട് പായ് കൊണ്ടുവരണമെന്ന്, അതുകൊണ്ട് ഞങ്ങൾ പായ് കൊണ്ടതില്ല പൈസ മേടിക്കാനാണ് വന്നതിന് പറഞ്ഞു. പായ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പൈസ തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഈ പായാണെന്ന് ഇവിടെ എത്തിച്ചിട്ടെങ്കിൽ എത്തിച്ചാലും പായ് നിങ്ങൾക്ക് ഇവിടെ എത്തുമല്ല, പിന്നെ നിങ്ങൾ പൈസ തരില്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഒരു പായ് എടുത്തിട്ട് വന്നു പറഞ്ഞു. എന്നിട്ട് ഇവർ പൈസ തന്നു, പൈസ തന്നിട്ട് ആ പായ്ക്ക് ഇപ്പം തന്നെ വരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ വന്നു എന്നിട്ട് ഇവർ വണ്ടിയാക്കി നമ്മളെ വണ്ടിയിൽ തന്നെ ഇവർ അവരെ വണ്ടിയിൽ തന്നെ അമ്മയും വരുമ്പോൾ റോഡിലെത്തുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത്രയും എന്നെ വേദനിപ്പിച്ചില്ലേ, നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ ഈ കൊല്ലത്തെ കളിയാട്ടം നിങ്ങൾ കഴിച്ചിട്ട് ഈ മുച്ചിലോട്ട് ഓതി പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഏത് മുച്ചിലോട്ടും ഞാൻ പായ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു അങ്ങനെയൊന്നും ശവിക്കലാന്ന്. അതേപോലെ എനിക്ക് അനുഭവത്തിലാടെ വന്നിന് മുച്ചിലോട്ട് പോകുന്നതിനെ കിട്ടിയാൽ ഈ ഒരു പൂ പരിക്കലുണ്ട് ഇവർ, ആ പൂ പരിക്കുന്ന പരിക്കലിൽ മൊത്തം ഇവരെ ഇയാളെ കഴുത്തെല്ലാം മുറിഞ്ഞിട്ട് കുറേ കാലാശുപത്രി കിടന്നു. എന്നിട്ട് ഇതേ കുഞ്ഞിരാമാഷ എന്നോട് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സ് നിങ്ങൾ ഇത്രയും ജനങ്ങൾ കൂടിയിട്ട് വേദനിപ്പിക്കുമ്പോൾ ഞാൻ ഒരാളെയല്ല വിളിച്ചിട്ടു, നിങ്ങൾ എന്നാ നിങ്ങൾ എത്ര നിങ്ങളെ അമ്പലക്കാ മുച്ചോട്ടാറും ആളും പറ്റില്ല സ്ഥലത്തുനിന്നല്ലേ നിങ്ങൾ എന്നെ വേദനിപ്പിച്ചിട്ട്, അപ്പോൾ ആയി നിങ്ങൾ കൊണ്ടുവരാണ്ട് നിങ്ങൾക്ക് പൈസ എല്ലാറുമ്പോൾ ഞാൻ തോപ്പിക്കൊന്നും ചെയ്യില്ലല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അങ്ങനെ പറഞ്ഞ സമയത്ത് അയാൾ എന്നിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റ ഒരാളെ വിളിച്ചിട്ടു മുച്ചിലോട്ട് പോതിനെ മാത്രം മുച്ചിലോട്ട് പോതി പൂർത്തിയാവാൻ പാടില്ല, അത്രയേ ഞാൻ പറഞ്ഞിട്ടില്ല, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എനിക്ക് എന്നെ വേദനിപ്പിക്കുന്ന ഈ രണ്ട് സംഭവം ഒരിക്കലും എനിക്കത് മറക്കാനും പറ്റില്ല. ഇനി ഏത് മുച്ചിലോട്ടാറ് വന്നാലും ഞാൻ അവരോട് ഈ കാര്യം പറഞ്ഞിട്ടേ ഞാൻ പായ് കേൾക്കുകയും ചെയ്യും. അതെനിക്ക് അനുഭവത്തിൽ വന്നതുകൊണ്ട് എനിക്ക് പേര് മുച്ചിലോട്ട് പായ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതിൻ്റെ അനുഭവം തന്നെ എനിക്ക് എൻ്റെ കണ്ണിൽ തന്നെ കണ്ടു, എനിക്ക് വേണ്ടപ്പെട്ട ഒരു വണ്ണാനും വന്നത്. എന്നിട്ട് അത് ഇപ്പോൾ ഇതിൻ്റെ ഇടക്കൊരു ദിവസം ഇവിടെ വന്നിട്ടുണ്ട്, അതിനിടെ ഒരു വണ്ണാൻ വീടിൻ്റെ അടുത്ത് അന്നേരം കണ്ടു. പൂപ്പരിക്കൽ അങ്ങനെയൊന്നും അല്ലെങ്കിലും പറിക്കണ്ട ഇവർ എൻ്റെ എന്നെ ചെയ്ത അനുഭവമായിരിക്കും അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇതുവരെ ഉണ്ടായിട്ട് അങ്ങനത്തെ മുച്ചിലോട്ട് ഓതിരെ പൂപ്പരിക്കുമ്പോൾ ഇങ്ങനെ ചങ്ക് പറഞ്ഞ് നരവ് കൊട്ടുന്ന സംഭവം ഇതുവരെ അടി ഞാൻ കേട്ടിട്ടേ ഇല്ല. ഈ വയലിലെല്ലാം പണിക്ക് വന്ന സമയമുണ്ടല്ലോ, അപ്പം ഓരോരോ ആൾക്കാർ നമ്മളെ ഒന്നിച്ച് പഠിച്ചവർ തന്നെ ആയിരിക്കും, പക്ഷേ അവർക്കെല്ലാം നമ്മളെ അരുവത്തിരുന്ന് ചായ കുടിക്കുന്നതിനും ഇതിനെല്ലാം ഭയങ്കര ഐത്യം ഉണ്ടായി. അത് അല്ല പിന്നെ ഇവർ നമ്മൾ വെച്ചാൽ അവർ കുടിക്കില്ല, അപ്പോൾ അവർ വെച്ചപ്പോൾ നമ്മൾ കുടിക്കാണ്ടിക്കങ്ങില്ല. എന്നിട്ട് ഇവരെന്ത് ചെയ്യും ഓരോ ഒരു സ്ഥലത്തുനിന്നുണ്ടായ അനുഭവമാണ് നമുക്കെല്ലാം അരിയെല്ലാം കണക്കാക്കിയിട്ട് കൊടുക്കലാണ് കഞ്ഞിക്ക്.
ഇത്ര അരിയുടെ കഞ്ഞാന്ന് ഉരി അരി എന്നാ പറയുക, ഈ ഉരി അരിയുടെ കഞ്ഞാണ്. അതിനുള്ള സമയത്ത് കുണിയൻ നാട്ടിൽ നിന്ന് ഒരു പെണ്ണുങ്ങ വെക്കുന്നത്, പാത്രമുണ്ട് നമുക്ക്, മണ്ണിൻ്റെ പാത്രമുണ്ട്, എല്ലാവർക്കും 10-40 പണിക്കാരാണ്. ഇവരെന്താക്കലെന്ന് പറഞ്ഞാൽ അവരെ അരുവത്തില്ല, അവർക്കെല്ലാം ഇങ്ങനെ പാത്രം അരുവത്ത് കാലത്തിൻ്റെ അരുവത്ത് വെച്ചിട്ട് ഒരനുഭവം പറയുന്നതാണ്. പിന്നെ പാത്രം അഴുവത്ത് വെച്ചിട്ട് അവർക്കെല്ലാം നല്ല പാങ്ങിലയിൽ കഞ്ഞ് നല്ലോണം വിളമ്പി കൊടുക്കും. പുറത്ത് ദൂരമില്ല, നമുക്ക് കഞ്ഞിയെല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ച് തരും. ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഇത് നല്ലതല്ലല്ലോ, നമ്മ എടുക്കുന്ന പണി അവരും എടുക്കുന്ന പണി, ഇത് എപ്പം നോക്കിയാലും ഇവരിങ്ങനത്തെ ഒരു ഇത് ചെയ്യുന്നു. ഞാൻ ഇവരോടെല്ലാം പറഞ്ഞു, എൻ്റെ ഒന്നിച്ചില്ല പണിക്കാരോടെ കാറുമില്ല അവർ, നമ്മൾ പിന്നെ കുറേ ഭാഗത്ത് വന്നിട്ട് എടുക്കുന്ന ഒരു സ്ഥലമാണ്, വലിയൊരു ഏരിയ ആ ചാലിപ്പള്ളി പറയുന്ന സ്ഥലമാണ് ഇതിൻ്റെ കുറേ തെക്കുവാത്ത്. എന്നിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങൾ ആരും കഞ്ഞി എടുക്കാൻ വരണ്ട, ഞാൻ എടുത്തുകൊണ്ട് തരുന്ന പറഞ്ഞു. അന്നേരം എനിക്ക് എന്തിനോടൊരു നല്ലതാണ് ഞാൻ നല്ലതാണ്, എനിക്ക് വാശി വന്നാൽ പിന്നെ എനിക്ക് വാശിയാണ്, അങ്ങനെയാണ്. എന്നിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നീ അതിനൊന്നും പോകണ്ട മോളെ, എന്നും ആയിക്കോട്ടെ, അവർ ചെയ്യുന്നത് അവരെല്ലാം അനുഭവിക്കലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പറ്റൂല, ഇന്ന് അവർക്ക് അത് ഇന്നും കൂടെ അവർക്ക് ഒരു വാണിംഗ് കൊടുത്തിട്ട് നടക്കൂല പറഞ്ഞിട്ട് ഞാൻ ഇവരെ കാലത്തിൻ്റെ അരുവത്ത് വെച്ച കഞ്ഞി പോയി എടുക്കും. ഇവരെന്നോട് അത് ഇവർക്കില്ല കഞ്ഞിയാണെന്ന് ഞാൻ പറഞ്ഞു. ഇവരും അമ്മയെല്ലാം ഒരേ കണ്ടത്തിൽ ഒരേ കൈകൊണ്ട് ഒരേ പോലെ ഞാറു പോയിരിക്കുന്ന ഒരേ പോലെ നടന്ന് വളം പാറ്റുന്നു, നിങ്ങൾ പാറ്റുന്നുണ്ട് ഞാൻ അമ്മയും പാറ്റുന്നു, നമ്മൾ നടന്ന് പൊരിക്കുന്നു, അതിൽ അതിലും പുല്ല് കയറിയാലും പൊരിക്കുന്നത് നമ്മ, നിങ്ങയും പൊരിക്കുന്നുണ്ട്. പിന്നെ എന്തെന്ന് അവർക്ക് ഇവർക്കും കഞ്ഞി വേറെ വേറെ അരിയും തരുന്ന നമുക്ക് നിങ്ങൾക്കെല്ലാം ഒരേപോലെയല്ലേ, അതുകൊണ്ട് അത് ശരിയാവില്ല. അതുകൊണ്ട് ഈ ചോറ് ഇന്ന് നിങ്ങൾ തിന്നണ്ട, ഈ ചോറ് നമുക്ക് തന്നെ വേണം എന്നിട്ട് ആ വിളമ്പിയ ചോറെടുത്ത് പിറ്റേ നമ്മൾ അതിൽ സുഖമായിട്ട് എല്ലാവർക്കും കയ്യിലിന് കണക്കാക്കി ചോറ് വിളമ്പലായി കൊടുക്കലേ. ഇങ്ങനെയുള്ള ഈ ജാതിയിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. ജാതീയമായ തൊട്ടുകൂടായ്മക്കെതിരെ പ്രതികരിക്കാനും താൻ വിളിച്ചാൽ വിളിപ്പുറത്ത് ഭഗവതി പോലും വിളി കേൾക്കാനും മാത്രം മാതേച്ചി പ്രാപ്തയായത് അർപ്പണ മനോഭാവത്തോടെ തന്റെ ജീവിതം പരമ്പരാഗത തൊഴിൽ വിദ്യക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചത് കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് മാതേച്ചിയുടെ കുട്ടിക്കാലവും കടുത്ത ദാരിദ്ര്യവും ദുരിത ജീവിതവും അടുത്തറിഞ്ഞപ്പോഴാണ്. അതൊക്കെ അക്കാലത്തെ ഏതൊരു ദളിത് സ്ത്രീയും അനുഭവിച്ചിരുന്ന ഒരു സാധാരണ ദളിത് ജീവിതം തന്നെയാണ് താൻ. പക്ഷേ മാതേച്ചി അവരെ പോലെ കരഞ്ഞു തളർന്ന് വീടിനുള്ളിൽ ഒതുങ്ങിക്കഴിയാൻ തനിക്ക് മനസ്സില്ലെന്ന് സ്വയം തീരുമാനിക്കുകയും തന്റെ മനസ്സാക്ഷിക്കനുസരിച്ച് കഠിനമായി പ്രയത്നിക്കാൻ തയ്യാറാവുകയും ചെയ്തെന്ന് മാത്രം. എൻ്റെ അച്ഛൻ്റെ പേര് കല്യാൺ കൃഷ്ണൻ, എൻ്റെ അമ്മേൻ്റെ പേര് കോയി വിരുന്തി, പിന്നെ എൻ്റെ പേര് കോയി മാധവി. എൻ്റെ അമ്മക്ക് ഞങ്ങൾ 9 പേരിൽ 10 മക്കളുണ്ട്. പിന്നെ എൻ്റെ അമ്മേരെ പ്രസവമല്ലെന്ന് പറഞ്ഞാൽ ഒരു വല്ലാതെ അനുഭവത്തിലെ പ്രസവമാണ്. ഒരു പ്രസവത്തിൽ 2.5 കുട്ടികളും 5 പാമ്പിനെല്ലാം പ്രസവിച്ചതാണ് എൻ്റെ അമ്മ. അന്നേരം തൊട്ടിട്ടില്ല, എല്ലാം കഷ്ടപ്പാട് തന്നെയാണ് നമുക്കില്ലത്. പിന്നെ ആ സമയത്ത് അമ്മ 11 ദിവസം നമുക്ക് ബോധമൊന്നുമില്ല, പ്രസവിച്ചെടുത്ത് തന്നെ ഇങ്ങനെ കിടന്ന്. പിന്നെ അന്നേരം ഞാനും എൻ്റെ ഒരു അനിയത്തിയുണ്ട്, അവൾ തീരെ ചെറുതാണ്. പിന്നെ ഏച്ചിയുണ്ട്, ചേച്ചിക്കൊന്നും അറിയില്ല, നമ്മളത്രയും അറിയാത്തൊരു ചേച്ചിയാണ്. കിഴക്കൻ നാട്ടിൽ പോത്താൻ കിടന്നിരുന്ന സ്ഥലത്ത് ആ സംഭവം ഉണ്ടായിന്. അവിടുന്ന് പിന്നെ അച്ഛൻ നമ്മൾ ഈ കുറുന്തോട്ടി പറഞ്ഞതാണ് മരുന്നാക്കുന്നത്, ആ കുറുന്തോട്ടി പൊരിച്ച് കൊണ്ടുവന്ന് കഴുകി പയ്യന്നൂർ കൊണ്ടുപോയി വിറ്റിട്ടുള്ള. ഒരു ദിവസമൊന്നും നടക്കാൻ എത്തൂല, ബസ്സൊന്നും ഇല്ലാത്ത സമയമാണ്. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നാൽ നാളെ അച്ഛൻ അരി സാധനം മേടിച്ച് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് തരുന്ന ആ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിന്. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഈടെ എത്തിയത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് അറിയാനായി. പിന്നെ അച്ഛനും അമ്മയും കിഴക്കെല്ലാം പഠിക്കു വന്നതുകൊണ്ട് എനിക്ക് സ്കൂൾ പഠിക്കാനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ 11 വയസ്സിലാണ് 1 ക്ലാസ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആടെ പോയാൽ ആടെയും പഠിക്കാമെങ്കിലും ഇവിടെ വന്ന ഇവിടെയും പറ്റൂല എന്നുള്ള ഒരവസ്ഥയിൽ ഒരു ദിവസം ഇവിടെ ഞാൻ നാട്ടിലില്ല സമയം ഒരു മാഷ് കണ്ണ മാഷ് പറഞ്ഞിട്ട് ഒരു മാഷ് വന്നിട്ട് ചേർക്കാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്കും പഠിക്കണം എന്നുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല, പേരുമെല്ലാം പറയുന്നുണ്ട്, ഇതുപോലെ പേരെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചേർത്ത് ഒരാഴ്ച സ്കൂൾ തുറന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ വന്നിട്ട് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പഠിക്കുന്നത്. അങ്ങനെ പഠിച്ച് 4 പേരെ പഠിച്ച് 5-ലത്തെ പരീക്ഷ എഴുതാൻ പറ്റിയിട്ട് എനിക്ക്. ആ സമയത്ത് പിന്നെ പണിക്ക് പോകാനെല്ലാം പോകുന്ന ഒരു കാലാവസ്ഥയാണ് അന്നേരം. എന്നിട്ട് അങ്ങനെ ആയിട്ട് പിന്നെ പഠിക്കാനും സമയമൊന്നും കിട്ടിയില്ല, പഠിച്ചിട്ടുമില്ല, അത്രയേ പഠിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 18 വയസ്സാകുമ്പോൾ കല്യാണം കഴിഞ്ഞു. മനസ്സിൽ ഭയങ്കര വിഷമം വരുന്നൊരു കാര്യമാണ്, പ്രസവിച്ചിട്ട് ആരും പായിട്ട് ജീവിക്കാത്ത ഒരു ജീവിതമുണ്ട്, അതും എൻ്റെ അനുഭവത്തിൽ എനിക്കില്ലതാണ്. എന്നിട്ട് അങ്ങനെ പിന്നെ ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് ഒരു മോനെ ഞാൻ അവിടുന്ന് പ്രസവിച്ചു. ആ മോനെ പ്രസവിച്ചിട്ടും ഞാൻ 3 ദിവസം പ്രശ്നം ഇടുന്നു, ആരും ഇല്ല, തരാനില്ല, ഇയാൾ നാട്ടിലും ഇല്ല, അവിടെ പോയിട്ടുണ്ടായി. ആ സമയത്ത് പിന്നെ 3 മാസം 6-ാമത്തെ ദിവസം വന്നിട്ട് എൻ്റെ അമ്മ എൻ്റെ മോളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. പിന്നെ എനിക്ക് ഒരു ചെറിയ മോളും മോനും ആയിട്ടുള്ളത്. അങ്ങനെ 1 മാസം കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, ഞാൻ ഇവിടെ നിന്നാൽ ഞാൻ ബാക്കി ഉണ്ടാവില്ല എന്നിട്ട് അങ്ങനെ
എന്നോട് പറഞ്ഞു എന്നാൽ നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇങ്ങോട്ട് വിട്ട്. അങ്ങനെ ഞാൻ വന്നിട്ടിപ്പോൾ 44 കൊല്ലമായി എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു.